ധ്യാനിക്കുമ്പോ ഷാലോമിന്റെ ഏറെ പ്രിയങ്കരായിട്ടുള്ള പ്രേക്ഷകരെ കഴിഞ്ഞ എപ്പിസോഡിലെ ഞാൻ നിങ്ങളുടെ നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് സംസാരിച്ചു ആ എപ്പിസോഡിലെ ആ വിഷയം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ ആ വിഷയത്തിൻ്റെ പൂർണ്ണത തുടരുകയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ വചനപ്രഘോഷണ വേളയിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കാം ആധുനിക സഭ നേരിടുന്ന പ്രതിസന്ധികൾ പ്രധാനമായിട്ടും ആറാണെന്ന് ആ മാർപ്പാപ്പ പറയുന്നത് ഒന്നാമത്തേത് സെക്യുലറൈസേഷനാണ് ലൗകായത്വം എന്ന് വേണമെങ്കിൽ പറയാം ഈ ലോകത്തിലെ സുവിശേഷ മൂല്യങ്ങൾ അളക്കുന്നത് ദൈവമാണോ മനുഷ്യനാണോ സെക്കുലറൈസേഷൻ എന്ന് പറയുന്ന ഈ വലിയ സാംസ്കാരിക നിലപാട് മനുഷ്യനോട് പറയുന്നത് എന്താണെന്നറിയാമോ മൂല്യം നിശ്ചയിക്കേണ്ടത് മനുഷ്യന്റെ സൗകര്യമനുസരിച്ചാണ് മനുഷ്യന്റെ സുഖം സുഖമനുസരിച്ചാണ് മനുഷ്യന്റെ സന്തോഷം സന്തോഷമനുസരിച്ചാണ് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കേട്ടിട്ടുള്ള ഒരു സുവിശേഷ കഥയുണ്ട് ഒരു ധനികന്റെ വയലേല അവനെ സമ്പന്നമായ സമൃദ്ധമായിട്ടുള്ള വിളവ് നൽകി അവൻ അവന്റെ അറപ്പുറകള് പൊളിച്ചു പണിത് അവൻ എല്ലാം കെട്ടി അറപ്പുരകളിൽ ശേഖരിച്ചു വെച്ചു എന്നിട്ട് അവൻ എന്താ പറഞ്ഞത് തിന്നുക കുടിക്കുക മതിക്കുക സന്തോഷിക്കുക എന്തിനാ നീ പേടിക്കുന്നത് ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ മനുഷ്യന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രലോഭനം ഇന്ന് എന്താണെന്ന് അറിയാമോ പരലോകമൊന്നുമില്ല ദൈവമൊന്നുമില്ല ഈ ലോകം ആസ്വദിക്കാനുള്ളതാ അതുകൊണ്ട് പരമാവധി എന്റെ സൗകര്യത്തിന് എന്റെ സുഖത്തിന് എന്റെ സന്തോഷത്തിന് വിഘാതമായിട്ട് നിൽക്കുന്ന എല്ലതിനെയും പുല്ലുപോലെ കരുതി മുന്നോട്ട് പോവുക മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറയുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട് പിതാവ് ഇങ്ങനെ സുവിശേഷ പ്രസംഗം കേട്ട് നടക്കുന്ന പിള്ളേരുടെ കാര്യത്തിൽ എണ്ണത്തിന്റെ കാര്യത്തിലൊക്കെ പിതാവ് ഇങ്ങനെ പറയുന്നുണ്ടൊക്കെ നടപ്പുള്ള കാര്യമാണ് പിതാവ് പിതാവ് പത്താമത്തെ ക്വസ്റ്റൻ ആയിരിക്കാം പക്ഷെ ഞങ്ങൾക്കിത് എങ്ങനെ പറ്റുക പഠിപ്പിക്കണ്ടേ വീട് വലുത് വേണ്ടേ സൗകര്യങ്ങൾ വേണ്ടേ ഞങ്ങളുടെ സൗകര്യത്തിന് അനുയോജ്യമായിട്ട് ഞങ്ങളുടെ മക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ജനവിഭാഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് മടങ്ങളിലേക്കും പൗരോഹിത്യ ശുശ്രൂഷകളിലേക്കും ദൈവവിളികൾ കുറയുന്നത് ഒന്നാമത്തെ ഒന്നാമത്തേക്കാലം വീട്ടിലാളില്ല രണ്ടു കുട്ടികളെ ഉള്ളൂ ആൺകുട്ടിയും പെൺകുട്ടിയും ഓരത്തൻ ഡോക്ടറായി രണ്ടാമത്തെ എഞ്ചിനീയറായി ഒരു രസം പറയട്ടെ ഡോക്ടറാകുന്ന അപ്പൻ മരിച്ചു എന്ന് ഉറപ്പാക്കാനാണ് എഞ്ചിനീയർ അമ്മയ്ക്ക് മരിക്കുമ്പോൾ കല്ലറപണിയാനാണ് വൈദിക ജീവിതത്തിലേക്കോ ദൈവിക കാര്യങ്ങളിലേക്കോ മക്കൾ ഉണ്ടാകണമെന്ന് കരുതാത്ത മാതാപിതാക്കളുടെ എണ്ണമാണെന്ന് കൂടുന്നത് ഞാനത് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ഞാൻ മാനദണ്ഡമാകണം അതാണ് സെക്കുലറൈസേഷൻ ലോകത്തിന്റെ അളവ് പോലെ വെച്ച് എന്റെ സൗകര്യവും എന്റെ സുഖവും എന്റെ സ്വാർത്ഥതയും എന്റെ മോഹങ്ങളും അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ മനുഷ്യൻ കാണിക്കുന്ന വലിയ തത്രപ്പാട് അവിടെ സുവിശേഷം ആർക്കും വേണ്ടാത്ത മുടക്കാച്ചരക്കാവുക സുവിശേഷത്തെ ആളുകൾ മാറ്റിവെക്കുക സുവിശേഷം മനുഷ്യർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു സുവിശേഷം മനുഷ്യർക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ചിലപ്പോഴെങ്കിലും ഞാൻ പറയട്ടെ നമ്മുടെ വൈദികരടക്കം കർത്താവിന്റെ കൽപ്പനകളെക്കുറിച്ച് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താണെന്നറിയാമോ ജനങ്ങൾക്ക് രുചിക്കാത്തത് വിളമ്പിയാലേ ജനം പ്രതികരിക്കുമെന്ന് പേടിച്ചിട്ട് മാറ്റിവെക്കുന്നവരുണ്ട് രണ്ടാമത്തെ വലിയ പ്രതിസന്ധി സാമൂഹികമായിട്ടുള്ള പ്രതിസന്ധിയാണ് എന്താണ് സാമൂഹികമായിട്ടുള്ള പ്രതിസന്ധി മനുഷ്യൻ ദൂരത്തെ കീഴടക്കി എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യന്റെ ഉള്ളം കയ്യിലിരിക്കുന്ന ഒരു ആപ്പിള് പോലെയാണ് മൊബൈല് ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ വെബുകള് ഇതെല്ലാം വഴി മനുഷ്യൻ ദൂരമെന്ന യാഥാർത്ഥ്യത്തെ കീഴടക്കി എന്നാലേ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇത്ര മനുഷ്യൻ ചെറുതാക്കിയ ലോകത്തിലെ മനുഷ്യൻ പരസ്പരം ബന്ധമില്ലാതെ ജീവിക്കുന്നേ ഒരു കട്ടില് കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവും ഇന്ത്യയും പാകിസ്ഥാനുമാണ് അതിർത്തികളിൽ വെടിയൊച്ച കേൾക്കണില്ലേ സ്കഡ്മീല് മിസൈലുകൾ പൊട്ടുന്നില്ലേ ഒരു കൂരയ്ക്കകത്ത് താമസിക്കുന്ന അപ്പനും മക്കളും അഞ്ച് ഭൂഖണ്ഡങ്ങളാണ് അവിടെ അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ നിർമ്മിക്കുന്നത് യു ആണ് മനുഷ്യൻ യാത്രക്കാരനായതുകൊണ്ട് ഇന്ന് കുടുംബങ്ങളിലെ വൃദ്ധജനങ്ങൾ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ ഹൈദരാബാദിലെ ബാംഗ്ലൂരിലെ യു കെയിലെ അമേരിക്കയിലെ മനുഷ്യൻ പ്രവാസിയാവുകയാണ് മനുഷ്യ ബന്ധങ്ങൾക്ക് അന്യവൽക്കരണം സംഭവിക്കുകയാണ് ഇവിടെ സഭയുടെ ശുശ്രൂഷ കാണാതെ പോയതിനെ കണ്ടെത്തുവോളം അന്വേഷിക്കുന്ന നല്ല ഇടയന്റെ ദൗത്യമാണ് മൂന്നാമതായിട്ട് സുവിശേഷവൽക്കരണം നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ വളരെ കുറച്ച് കാലമായിട്ടുള്ളു ടെലിവിഷനും വെബും കമ്പ്യൂട്ടറും ഒക്കെ വരാൻ തുടങ്ങിയത് ഞാൻ നിങ്ങൾ ചിന്തിക്കും നല്ലത് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന ഒരു ലോകമാണിത് മാധ്യമങ്ങളുടെ ലോകം ഈ മാധ്യമങ്ങളുടെ ലോകത്തിൽ സഭയ്ക്ക് നിഷേധാത്മകമായിട്ടുള്ള ഒരു ഭാവമാണോ വേണ്ടത് ടെലിവിഷൻ കണ്ടേക്കരുത് വെബ് തൊട്ടേക്കരുത് കമ്പ്യൂട്ടർ വാങ്ങിച്ചേക്കരുത് അല്ലെന്ന മാർപ്പ പറയുന്നേ ഈ ഉപാധികള് ശാസ്ത്രത്തിന്റെ വലിയ നേട്ടങ്ങളാണെങ്കിലേ ആ നേട്ടങ്ങൾ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴേ ആ നേട്ടങ്ങളിലൂടെ ദൈവത്തെ ഈ ലോകത്തിൻ്റെ മറുപടിയായിട്ട് പ്രതിഷ്ഠിക്കാനും പ്രഖ്യാപിക്കാനും മാധ്യമങ്ങളുടെ സങ്കേതങ്ങള് മനുഷ്യൻ ഉപയോഗിക്കാൻ പഠിക്കണമെന്ന് സഭ പറയുകയാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളൊരു സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് സഭ ചിന്തിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അതിനൊരു പ്രതിസന്ധിയായിട്ട് കണ്ടിട്ട് പിറകോട്ട് മാറുകയല്ല ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ശാസ്ത്രീയ നേട്ടങ്ങളെ സുവിശേഷവൽക്കരണത്തിന് അനുകൂലമാക്കി മാറ്റാൻ എങ്ങനെ കഴിയുമെന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കണം ഒരുപക്ഷെ ഷാലോമിന്റെ ശുശ്രൂഷ ആ ശുശ്രൂഷയിലെ മഹത്വത്തിന്റെ സാന്നിധ്യത്തിന്റെ വിധവയുടെ ചെമ്പു തൊട്ട് സഹോദരങ്ങളെ ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് കർത്താവിന്റെ സുവിശേഷം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഞാനും നിങ്ങളും അതിന് പരിശ്രമിക്കണം ആ പരിശ്രമങ്ങൾ ഞാനും നിങ്ങളും കർത്താവിന്റെ സുവിശേഷവൽക്കരണത്തെ കാര്യക്ഷമമാക്കുന്നതിന് നൽകുന്ന വലിയ സംഭാവനകളാണ് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയുണ്ട് ഇന്ന് മനുഷ്യന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രലോഭനം ആർത്തിയുടെയും ദൂർത്തിന്റെയും സംസ്കാരമാണ് ഞാനീ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് മകരമാസത്തിലാണ് പുണ്യാളന്റെ പെരുന്നാള് തൃശൂർ ഭാഗത്ത് പൊടിപൂരം തല്ലുന്നത് സന്ദർഭങ്ങളാണ് ഞാൻ വെറുതെ ഒന്ന് ചിന്തിക്കുകയാണ് മനുഷ്യന്റെ കയ്യിൽ വരുന്ന പണം മുഴുവൻ ആർഭാടങ്ങൾക്കും ദൂർത്തുകൾക്കും വേണ്ടി മനുഷ്യൻ ചിലവഴിക്കുന്നു സഹോദരങ്ങളെക്കുറിച്ച് ഒരു പരിഗണനയുമില്ലാതെ ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് നമ്മുടെ പെരുന്നാളുകൾക്ക് വൈദ്യുതാലങ്കാരം വേണ്ടെന്ന് വെച്ചാല് കോടികൾ പാവങ്ങൾക്ക് പക്ഷം ചേരാൻ നമുക്ക് ഉപയോഗിക്കാം വാദ്യമേളങ്ങൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാലേ എത്രയോ കൂരയില്ലാത്ത പാവങ്ങൾക്ക് കിടപ്പാടം കൊടുക്കാൻ നമുക്ക് കഴിയും സമ്പത്ത് തമ്പുരാൻ്റെ ദാനമാണ് അത് സ്വർഗത്തിലേക്കുള്ള വഴിയാകണം അത് സ്വർഗം നഷ്ടപ്പെടുത്താനുള്ള ഉപാധിയാകരുത് ഇന്ന് അനീതിയുടേതായിട്ടുള്ള ഒരു അത് മാറുകയാണ് ഉള്ളവൻ ഉള്ളതുകൊണ്ട് അവന്റെ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്നു ഇല്ലാത്തവനെ പരിഗണിക്കുന്നില്ല ധനവാന്റെ പഠിക്കൽ കിടക്കുന്ന ലാസർ സുവിശേഷത്തിലെ ഒരു ഉപമ മാത്രമായിരുന്നു ഇന്ന ഉപമ ഓരോ ഭവനത്തിന്റെ മുൻപിലും തുടരുന്ന ഒരു തുടർ കഥയായിട്ട് നിലകൊള്ളുകയാണ് മാമുദീസ മനസ്സമ്മതങ്ങൾ വിവാഹാഘോഷങ്ങള് പൗരോഹിത്യ സ്വീകരണങ്ങള് ജൂബിലി ആഘോഷങ്ങള് പണം മനുഷ്യൻ ദൂർത്തിനും ആർത്തിക്കും വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഭയ്ക്ക് കഴിയണം ഒരുപക്ഷെ ഈ ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൊക്കെ ഒരു സുവിശേഷത്തിന്റെ കരുതലും സൂക്ഷ്മതയും നമുക്കുണ്ടാകണ്ടേ ഒരുപക്ഷെ അടുത്തൊരു മേഖലയാണ് ശാസ്ത്ര സാങ്കേതിക മേഖല ശാസ്ത്രവും സങ്കേത സാങ്കേതിക മേഖലകളും കർത്താവിന്റെ സുവിശേഷത്തിനെതിരല്ല കർത്താവിന്റെ രാജ്യത്തിനുമെതിരല്ല ഞാനും നിങ്ങളൊക്കെ ഇന്ന് പലപ്പോഴും ഈ മേഖലകളെ ദൈവരാജ്യത്തിന് ശത്രുപക്ഷത്താണ് നോക്കിക്കാണുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകള് ഒരുപക്ഷെ ദൈവരാജ്യത്തിന്റെ നിർമ്മിതിക്ക് പടുത്തുയർത്തലിനെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആറാമത്തെ മേഖല രാഷ്ട്രീയ മേഖലയാണ് ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും ദൈവരാജ്യവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചിന്തിക്കുന്നവരാണ് ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളും മാറി എന്ന് പറയാറുണ്ട് രാഷ്ട്രീയക്കാരൊക്കെ കള്ളന്മാരാ എല്ലാം കൈക്കൂലിക്കാരാ എല്ലാം അഴിമതിക്കാരാ പക്ഷേ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും ഇന്ന് സമൂഹം പടുത്തുയർത്തപ്പെടുന്നത് രാഷ്ട്രമീമാംസയിലൂടെയാണ് അതുകൊണ്ട് മൂല്യബോധമുള്ള ആദർശ നിഷ്ഠയുള്ള സത്യസന്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ നിർമ്മിതിക്ക് സംഭാവന ചെയ്യാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയല്ല സഭ വേണ്ടത് ഈ മേഖലയിലേക്ക് അനുയോജ്യരായ അപ്പസ്തോലന്മാരെ സംഭാവന ചെയ്യാൻ സഭയ്ക്ക് കഴിയണം ഇന്ന് ലോകത്തിലെ നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും കൈക്കൂലിയും മൂല്യാധിഷ്ഠിതമല്ലാത്ത നിയമനിർമ്മാണങ്ങള് നമ്മുടെ കൊച്ചി കേരളത്തിൽ പോലും നിങ്ങൾക്കറിയാം അടുത്ത കാലത്ത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്ത നിയമങ്ങള് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ട് കൊണ്ടുള്ള നിയമസംഹിതകളുടെ കരട് രൂപങ്ങളൊക്കെ വന്നില്ലേ ഞാനും നിങ്ങൾ മാറി നിൽക്കുക ഞാനും നിങ്ങൾ സമരം ചെയ്യുക ഞാനും നിങ്ങൾ തെരുവേദികളിലേ അലമുറയിട്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുക ഒരുപക്ഷെ ദൈവരാജ്യത്തിന്റെ പടുത്തുയർത്തലിനെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സുവിശേഷാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ് രാഷ്ട്രീയ മേഖലയിൽ മുതലെടുപ്പിന് വേണ്ടി സഭ പ്രവർത്തിക്കണമെന്നുള്ള ഒരർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് ശാശ്വത മൂല്യങ്ങള് സുവിശേഷ ധർമ്മങ്ങള് കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ വലിയ ഭരണഘടന അത് ഈ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്ന പ്രക്രിയയിലെയും ഞാനും നിങ്ങളും കൂട്ടുപണിക്കാരാകണം സ്നേഹമുള്ളവരെ നവ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് ബൈബിൾ എഴുതുന്നതാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെ കർത്താവിൻ്റെ സുവിശേഷത്തിന് ആധികാരികമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ നമുക്ക് കഴിയണം ഈ ോകത്തെ വിശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ സമാഗമം സംഭവിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം സംഭവിക്കണമെങ്കിലേ ഈ ലോകത്തെ വിശുദ്ധീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അത് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും മാത്രമുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാനും നിങ്ങളും കരുതുക നമ്മുടെ വിശ്വാസം ഭൂമിയുടെ ഉപ്പാകുന്നില്ല അത് ലോകത്തിന്റെ വെളിച്ചമാകുന്നില്ല ഞാനും നിങ്ങളും പള്ളിയകത്ത് ഭക്തിയോടുകൂടെ വിശ്വാസം ഏറ്റു പറയുകയും പള്ളിക്ക് പുറത്ത് നമ്മുടെ സൗകര്യമനുസരിച്ച് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു മാമുദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും സുവിശേഷകനാണ് സന്തോഷ് ബ്രദർ മഹത്വത്തിന്റെ സാന്നിധ്യത്തിലൂടെ പ്രസംഗിക്കുമ്പോൾ അപൂർവ്വം ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് സന്തോഷ് സന്തോഷന്ന് അങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ അവകാശമുണ്ടോ സപദ് അനുവദിക്കുന്നുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അപസ്ഥനായ പൗലോസ് കൃത്യമായിട്ട് പറഞ്ഞില്ലേ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശാപമെന്ന് ഞാനും നിങ്ങളും സുവിശേഷത്തിന്റെ പ്രഘോഷകരാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഒരു കുഴപ്പമുണ്ട് അവരാരെ കണ്ടാലും അവരുടെ അച്ഛനാകാൻ പറയും കന്യാസ്ത്രീയാകാൻ പറയും കാരണം കന്യാസ്ത്രീയും അച്ഛനായാൽ മാത്രമേ സുവിശേഷവൽക്കരണം സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും ദൈവം വിളിച്ചവർ വൈദികരാകണം ദൈവം വിളിച്ചവർ സമർപ്പിതരാകണം പക്ഷെ ദൈവം വിളിച്ചവരെ എല്ലാവരും സുവിശേഷവൽക്കരണത്തിൻ്റെ ഉപാധികളും ഉപകരണങ്ങളുമാണ് ഇവിടെ എന്നെ കേൾക്കുന്ന ധാരാളം അധ്യാപകരുണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പഠിപ്പിക്കുന്ന സർവ്വ കുട്ടികൾക്കും നിങ്ങളിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം നവസുവിശേഷവൽക്കരണമായിട്ട് മാറുന്നത് എന്നെ കേൾക്കുന്ന ധാരാളം ബിഷഗ്വരന്മാരുണ്ട് അവരൊക്കെ വലിയ സമ്പന്ന വിഭാഗത്തെപ്പെട്ടവരാണ് ധാരാളം നല്ല കാര്യങ്ങൾക്ക് അവർ പണം കൊടുക്കുന്നുണ്ട് അവരുടെയൊക്കെ പലരുടെയും നിലപാടെന്താന്നറിയാമോ അച്ഛൻ ആവശ്യമുള്ള പണം ചോദിച്ചേക്ക് അച്ഛൻ അങ്ങ് ചെയ്തേക്ക് ഞാൻ സുവിശേഷവൽക്കാരനുമായിട്ട് എന്ത് ചെയ്യാനാ കർത്താവിന്റെ സൗഖ്യം നൽകുന്ന ശുശ്രൂഷയുടെ സജീവ പങ്കാളികളാണ് നിങ്ങള് നസ്രസിലൂടെ കടന്നുപോയ സൗഖ്യദായകമായ കരങ്ങൾ കഫർണാഹോമിലൂടെ കടന്നുപോയ സുവിശേഷത്തിന്റെ സൗഖ്യദായകമായ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലൂടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം അതുകൊണ്ട് നിങ്ങളും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സജീവ പങ്കാളികളാണ് എന്നെ കേൾക്കുന്ന പൊതുപ്രവർത്തകരുണ്ട് ധാരാളം പൊതുപ്രവർത്തകരുണ്ട് അവർ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളും സുവിശേഷമായിട്ട് എന്താ ബന്ധം എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ് നിങ്ങളിലൂടെ സുവിശേഷം സർവ മനുഷ്യരും അറിയട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതാകട്ടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ സൗകര്യവും താപ്പും നോക്കി സുവിശേഷം മാറ്റിവെച്ച് നിയമസഭകളിലും പാർലമെന്റുകളിലും ഒക്കെ കരങ്ങൾ പൊക്കുമ്പോൾ കർത്താവിന്റെ സുവിശേഷം പരാജയപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലൂടെ കർത്താവിന്റെ സുവിശേഷവും കർത്താവിന്റെ രാജ്യവും മറ്റുള്ളവർക്ക് ദൃശ്യമാകുന്ന വിധത്തിൽ നിങ്ങൾ മലമേൽ നാട്ടപ്പെട്ട വിളക്കുകളാകണം ഭൂമിക്ക് ലവണമാകണം നാല് സുവിശേഷങ്ങളാ ഉള്ളത് മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ ഈ നാല് സുവിശേഷങ്ങൾ കൊണ്ട് സുവിശേഷ രചന അവസാനിച്ചു എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നെ ആ ധാരണ തിരുത്തണം സുവിശേഷ രചന തുടരുകയാണ് ഞാനും നിങ്ങളും ജീവിതം കൊണ്ട് കർത്താവിന്റെ സുവിശേഷത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകണം എല്ലാ മേഖലയും കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ ഉപാധിയും ഉപകരണമാകുമ്പോഴും പ്രതിസന്ധികളെല്ലാം തന്നെ നമുക്ക് പ്രതിവിധികളായിട്ട് മാറും മാധ്യമങ്ങൾ പ്രതിസന്ധികളല്ല പത്രപ്രവർത്തനം പ്രതിസന്ധിയല്ല രാഷ്ട്രീയ പ്രവർത്തനം പ്രതിസന്ധിയല്ല ഈ പ്രതിസന്ധികളുടെ നടുവിലയിൽ കർത്താവിന്റെ സുവിശേഷ മൂല്യങ്ങൾ എന്റെ ജീവിത നിയമമാക്കി പ്രഖ്യാപിക്കുകയും എന്റെ ജീവിതം കർത്താവിന്റെ സുവിശേഷത്തിന് അനുയോജ്യമായിട്ട് എഴുതുകയും ചെയ്യുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന് ശേഷം തട്ടിൽ പിതാവിന്റെ ഒരു സുവിശേഷ വിവർത്തനമുണ്ട് സന്തോഷിന്റെ ഒരു സുവിശേഷ വിവർത്തനമുണ്ട് എന്നെ കേൾക്കും നിങ്ങളുടെയൊക്കെ സുവിശേഷ വിവർത്തനങ്ങളുണ്ട് ഞാനും നിങ്ങളും സുവിശേഷത്തിന്റെ ആധികാരികമായിട്ടുള്ള പുതിയ എഡിഷനുകളാണ് അക്ഷരപെശകില്ലാതെ വ്യക്തതയുള്ള ശൈലിയിലെ എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ സുവിശേഷം ഈ പുതിയ കാലഘട്ടത്തിൽ പ്രഘോഷിക്കാനുള്ള വലിയ ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥകടച്ചിരുന്ന ഒളിച്ച് ഭയപ്പെട്ട് ആരെയും മുഖം കാണിക്കാതെ മുഖം കുനിച്ചിരുന്ന സെഹിയോൻ സഹിയോനൂട്ടുശാലയുടെയും മേൽക്കൂര പൊളിച്ച് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തില് എഴുതുള്ളിയതാണ് പന്ത ക്രിസ്തയെങ്കിലും ഈ പ്രതിസന്ധികളുടെ നടുവില് കഥകടച്ച് നിഷ്ക്രിയരായി നിർവീര്യരായി ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന സർവ സഭാതനയിലേക്കും കർത്താവിന്റെ ആത്മാവ് അഭിഷേകം ചെയ്യപ്പെടുന്ന സദ്വാർത്തയുടെയും അഭിഷേകത്തിന്റെയും സുവിശേഷവൽക്കരണത്തിന്റെ പുതിയ പന്ത കുസ്താക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത് ലോകത്തിന്റെ അവസാനം വരെ സർവ മനുഷ്യരും കർത്താവിനെ സ്വീകരിക്കുന്നത് വരെ നവ സുവിശേഷവൽക്കരണം അതിനുള്ള വലിയ കാഹളമാണ് പുതിയ പ്രതിസന്ധികളുടെ നടുവിലെ പുതിയ പ്രതിവിധികളുമായിട്ടും കർത്താവിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ എനിക്കും നിങ്ങൾക്കും യാത്ര ആരംഭിക്കാം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പുതുവത്സരം അതിനുള്ള വലിയ അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകട്ടെ സഹിയോനൂട്ട് ശാലയിലെ അപ്പസ്തോലന്മാർക്ക് കൂട്ടിനിരുന്ന പരിശുദ്ധമ്മ മംഗളവാർത്ത സ്വീകരിച്ച ഉടനെ തന്നെ തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആദ്യത്തെ മിഷണറി അമ്മ എനിക്കും നിങ്ങൾക്കും മാതൃകയും മധ്യസ്ഥയും ആകട്ടെ നമുക്ക് ഈ പുതിയ വത്സരം സുവിശേഷവൽക്കരണത്തിന്റെ ഒരു പുതിയ പന്തക്കുസ്താക്ക കാരണമാകാൻ പ്രാർത്ഥിക്കാം മാത്രം പോരാ ഒന്നിച്ച് പ്രവർത്തിക്കാം ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട സർവനിയോഗങ്ങൾക്കും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിന്റെ കൃപാകടാക്ഷവും ഈ പുതിയവത്സരം സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരമപരിശുദ്ധനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് കർത്താവ് നമ്മുടെ മേൽ പകരുന്ന അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളെ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക നമ്മുടെ വത്സല പിതാവ് റാഫേൽ തട്ടിൽ പിതാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് ഇന്ന് സംസാരിക്കുകയായിരുന്നു എത്രയോ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് സ്വർഗം നമ്മളെ വഴി നടത്തിയത് നമുക്ക് നന്ദി പറയാം ദൈവരാജ വിസ്തൃതിക്കായി യേശുക്രിസ്തുവിന്റെ തിരുനാമത്ത് ഉയർത്തുവാനായി കാലഘട്ടത്തിന്റെ അഭിഷേകത്തെ പകർന്ന് അനേകം ജീവിതങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തോടെ ഇരു കരങ്ങളും ദിവികാരുടെ ഈശ്വര മുൻപിലേക്ക് തുറന്ന് രാജനാപൂർവം നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക യു മക്കളെ അനേകം ബന്ധനങ്ങൾ തകരുന്ന സമയമാണ് ദൈവശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയമാണ് ഭാരപ്പെട്ട് വേദനിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിലുള്ള അടിമത്ത കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന സമയമാണ് ഓ കർത്താവേ ഈ ആരാധന സുസൂഷിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക അനേകം ആയിരങ്ങളിലേക്ക് ഇപ്പോൾ അത്ഭുതത്തിന് അഭിഷേകമായി സൗഖ്യത്തിന് അഭിഷേകമായി അഭിഷേകമായി ദൈവവചനത്തിന് അഭിഷേകമായി കത്തിപ്പടരണമേ ഹല 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 ഹലി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും നോക്കി പ്രാർത്ഥിക്കുക കർത്താവ പ്രവർത്തിക്കണമേ വിശ്വസിക്കുന്ന ജീവിതങ്ങളിലേക്ക് അഭിഷേകമായി ഇറങ്ങി വരണമേ പ്രാർത്ഥിക്കുന്ന അനേകം കുടുംബങ്ങളിലേക്ക് ക്രമയായി വെളിപ്പെടണമേ ഹാലൂയ കർവേ വിശ്വസതയോടെ നിലകൊള്ളുന്ന അനേകം സഭാ സമൂഹങ്ങളിലേക്ക് കാലഘട്ടത്തിന്റെ സ്വജന ശക്തിയായി അന്ന് വ്യാപരിക്കണമേ ഹലലൂയ ഹലലൂയ ഹലൂയ സുവിശേഷത്തിന്റെ വാഹകനായി ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഹാലൂയ ഹലലൂയ ഹലൂയ യേശുവേ നന്ദി पिता नंदी परशुद्धात्वे नंदी